ഹരേ കൃഷ്ണ രാധേ ശ്യാം ഓം ഗും ഗുരുഭ്യോ നമഃ. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മണൽത്തരികൾ നിറഞ്ഞ മരുഭൂമിയിലൂടെയുള്ള യാത്ര അവസാനിക്കുന്നത് ഒരു ക്ഷേത്രത്തിനു മുന്നിലാണ്. ആ മണലിൻ്റെ അതേ നിറത്തിൽ ക്ഷേത്രവും നിൽക്കുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ മറുകര കാണാത്ത കടലാണ്. ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും സ്ഥാനം പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പടിഞ്ഞാറൻ അതിർത്തിയിൽ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ ഇടം എന്നറിയപ്പെടുന്ന കോടേശ്വർ ക്ഷേത്രമാണ് അത്. ആരെയും അതിശയിപ്പിക്കുന്ന കഥകളാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത്. രാവണൻ ഉപേക്ഷിച്ചു പോയ 1000 ശിവലിംഗങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇന്ത്യ പാകിസ്ഥാൻ പടിഞ്ഞാറേ അതിർത്തിയിലാണ് കോടേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കച്ചിന് സമീപമാണ് ഇതുള്ളത്. ഭുജിൽ നിന്നും 154 കിലോമീറ്റർ അകലെയാണ് കോടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോടികളുടെ ഈശ്വരൻ എന്നാണ് കോടേശ്വർ എന്ന വാക്കിനർത്ഥം. ഇങ്ങനെ പേര് വന്നതിനു പിന്നിൽ പ്രശസ്തമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ശിവഭഗവാനിൽ നിന്നും അനുഗ്രഹമായി അദ്ദേഹം നൽകിയ ശിവലിംഗവുമായി രാവണൻ ലങ്കയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ശിവലിംഗം ലങ്കയിലെത്തും വരെ ഒരിടത്തും നിലത്തു വയ്ക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ട രാവണൻ അറിയാതെ ആ ശിവലിംഗം നിലത്തുവെച്ചു. രാവണന്റെ ഈ അശ്രദ്ധ ഇഷ്ടപ്പെടാതിരുന്ന ശിവഭഗവാൻ ഉടൻ തന്നെ ശിവലിംഗം വച്ച സ്ഥാനത്ത് അതുപോലുള്ള 1000 കൂടി സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നു. ചില സ്ഥലങ്ങളിൽ 10,000 എന്നും 100,000 എന്നും പറയുന്നുണ്ട്. അതോടെ ശിവഭഗവാൻ സമ്മാനിച്ച യഥാർത്ഥ ശിവലിംഗത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ വന്ന രാവണൻ അതിലൊന്നെടുത്ത് ലങ്കയിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. രാവണൻ ഉപേക്ഷിച്ചു പോയ യഥാർത്ഥ ശിവലിംഗം ഇരുന്ന സ്ഥാനത്ത് കോടേശ്വർ ശിവക്ഷേത്രം ഉയർന്നു വന്നു എന്ന് വിശ്വസിക്കുന്നു. നിലാവുള്ള രാത്രികളിൽ ഈ ക്ഷേത്രത്തിലെത്തിയാൽ അങ്ങ് പടിഞ്ഞാറേ ദിക്കിൽ നിന്നും രാത്രിയുടെ വെളിച്ചത്തിൽ തിളങ്ങുന്ന പാകിസ്ഥാനെയും കറാച്ചിയും ഒക്കെ കാണാൻ സാധിക്കും. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏറ്റവും അവസാനത്തെ നിർമ്മിതി ഈ ക്ഷേത്രമാണ്. ബ്രഹ്മ ക്ഷത്രിയ വംശത്തിൽ ജനിച്ച സുന്ദർജി, ജേദാ ശിവ്ജി എന്നീ രണ്ട് സേത്തുമാർ കൂടി നിർമ്മിച്ച ക്ഷേത്രമാണ് കോടേശ്വർ മഹാദേവ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. മതിൽ കോട്ട പോലെ സംരക്ഷിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോൾ കാണുന്ന പതിപ്പ് 1820 നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെയായി പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും കാണാൻ സാധിക്കും. ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതിന് ശേഷമുള്ള ഓരോ നൂറ്റാണ്ടുകളിലും ക്ഷേത്രത്തിന്റെ ഭരണാധിപന്മാരായിരുന്നവർ അതിനെ പുതുക്കിപ്പണിതിട്ടുണ്ട്. കൂടാതെ കച്ചിലെ പ്രാദേശിക കലാകാരന്മാരും ഈ അവസരങ്ങളിൽ ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കച്ചിലെ ലഖ്പത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരിടമാണ് നാരായൺ സരോവർ. ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ഇവിടം കോടേശ്വർ ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രക്കുളത്തിന്റെ പേരിലാണ് ഇവിടം പ്രശസ്തമായിരിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ കുളം നിർമ്മിച്ചതെന്ന് മറ്റൊരു വിശ്വാസം. നാരായൺ സരോവർ ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കാണപ്പെടുന്ന 7 ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന്. ഇവിടുത്തെ തന്നെ ത്രികംപ്രൈ ക്ഷേത്രം കോടേശ്വര ക്ഷേത്രത്തോട് വളരെയധികം സാമ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഹരിഹരി ബോൽ രാധേ രാധേ ശ്യാം.